അപ്പൊ ഞങ്ങളുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞു. ദിസ് ഈസ് മൈ ഗ്രൂം ടു ബി, ടു ബി പകുതി പകുതി. സോ യാ, ദിസ് ഈസ് സനോജ്. സനോജ്, വുഡ് യു ലൈക്ക് ടു ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്? ഓക്കെ. അപ്പോ സനോജ് അത്യാവശ്യം ഷൈ ആണ്, എന്നെ പോലെ അല്ല, എന്റെ കംപ്ലീറ്റ് ഓപ്പോസിറ്റ് ആണ്. ഹീസ് വർക്കിംഗ് ഇൻ ദുബായ്. സോ ഇവിടെ പാർക്കാടന്നെയാണ്, അറേഞ്ച് മാരേജ് ആണ്, മാട്രിമോണിയാണ് ഞങ്ങൾ കണ്ടുപൊട്ടിയത്. ആൻഡ് ഇറ്റ്സ് ബീൻ ലൈക്ക് 6-7 months ഓഫ് മാ. സോ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ബെസ്റ്റ് വിഷസ് എപ്പോഴും ഞങ്ങൾക്ക് വേണം. കല്യാണം സെപ്റ്റംബറിലാണ്. ശ്രീ ശാരദ എന്ന പരമ്പരയിലെ വില്ലത്തി സുസ്മിതയെ അറിയാത്തവർ ഉണ്ടാകില്ല. മോഡലിംഗ് രംഗത്ത് നിന്നാണ് ഹരിത മിനി സ്ക്രീനിലേക്ക് എത്തുന്നത്. സോഷ്യൽ മീഡിയയിലും സജീവമാണ് താരം. കഴിഞ്ഞ ദിവസമാണ് ഹരിത വിവാഹിതയാകുന്നു എന്ന വാർത്ത താരം പങ്കുവെക്കുന്നത്. കുടുംബശ്രീ ശാരദ എന്ന സീരിയലിൽ ഹരിതയ്ക്കൊപ്പം അഭിനയിക്കുന്ന മർഷീന, നീനു, കാജൽ, ഗിരീഷ് എന്നിവർ ചേർന്ന് ഹരിതയ്ക്കൊരു പ്രീ എൻഗേജ്മെന്റ് പാർട്ടി ഒരുക്കിയിരുന്നു. അതേസമയം കഴിഞ്ഞ കുറച്ചുനാളായി ഹരിത വിവാഹിതയാകാൻ ഒരുങ്ങുന്നു എന്ന വാർത്തകൾ വന്നിരുന്നുവെങ്കിലും ആരാണ് വരൻ എന്ന് വെളിപ്പെടുത്തിയിരുന്നില്ല. ഇപ്പോൾ ദാ തന്റെ വരനൊപ്പം ക്യാമറയ്ക്ക് മുന്നിലെത്തിയിരിക്കുകയാണ് ഹരിത. സനോജ് റിയാനാണ് ഹരിതയുടെ വരൻ. ദുബായിൽ ജോലി ചെയ്യുകയാണ്. ആദ്യം കാണുന്നത് മാട്രിമോണിയിലാണ്, പിന്നീട് നേരിട്ട് കാണുകയായിരുന്നു. 7 മാസത്തെ പരിചയം മാത്രമാണുള്ളത്. പക്ഷേ 7 മാസം മാത്രമാണെങ്കിലും വർഷങ്ങളായിട്ട് അറിയുന്നത് പോലെയാണ്. ആദ്യ ദിവസം മുതൽക്കേ ഞങ്ങൾക്കിടയിൽ ആ അടുപ്പമുണ്ടായിരുന്നു. സുഹൃത്തുക്കളെ പോലെയാണ്, ഇപ്പോഴും നല്ല സൗഹൃദമാണെന്ന് സനോജ് പറയുന്നുണ്ട്. തന്റെ വരനെ ഹരിത ഇത്രയും കാലം പരസ്യപ്പെടുത്തിയിരുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് ഹരിത പറയുന്നുമുണ്ട്. താനൊരു പ്രൈവറ്റ് പേഴ്സണൽ ആണെന്നാണ് സനോജ് പറയുന്നത്. അതുകൊണ്ട് മാത്രമാണ്. പലരും വിചാരിക്കുന്നുണ്ടാകും എന്താണ് പരസ്യപ്പെടുത്താത്തത് എന്നൊക്കെ. ഞാൻ ഇദ്ദേഹത്തിന്റെ പ്രൈവസിയെ മാനിക്കുന്നുവെന്ന് മാത്രം. ഇപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ വന്ന് നിൽക്കുകയാണ്, കാരണം ഇപ്പോൾ ഇത് ഒഫീഷ്യലായിരിക്കുകയാണെന്നാണ് ഹരിത പറയുന്നത്. ഷാദി .com ആദ്യമായി കണ്ടുമുട്ടുന്നത്. ആദ്യത്തെ പെണ്ണുകാണലായിരുന്നു, ആദ്യത്തെ കോണ്ടാക്റ്റ് ആയിരുന്നു രണ്ടുപേരുടെയും എന്ന് സനോജ് പറയുന്നു. എല്ലാം പ്രോപ്പർ അറേഞ്ച് മാരേജ് പോലെ തന്നെയായിരുന്നു. വി ഹാവ് ടു ബി ഫോർ എവർ എന്ന് ഹരിത പറയുന്നു. പ്രണയവിവാഹത്തിൽ എന്തൊക്കെ ഉണ്ടാകുമോ അതൊക്കെ ഞങ്ങൾ നേരിട്ടിട്ടുണ്ട്. അതിനാൽ ലവ് കം അറേഞ്ച് എന്ന് വേണമെങ്കിൽ പറയാം എന്നാണ് സനോജ് പറയുന്നത്. വളരെ സിമ്പിളാണ് ഹരിത എന്നാണ് സനോജ് റിയാൻ പറയുന്നത്. കല്യാണത്തിന് ശേഷം ഹരിതയിൽ മാറ്റം വരണം എന്ന് തോന്നുന്ന എന്തെങ്കിലും ഉണ്ടോ എന്നായിരുന്നു സനോജിനോട് പിന്നാലെ ചോദിക്കുന്നത്. ഇതുവരെ ഒന്നും കാണുന്നില്ല. എന്തെങ്കിലും വരികയാണെങ്കിൽ പറയാമെന്നാണ് സനോജ് പറയുന്നത്. എനിക്ക് ആകെയുള്ള ഒരു കണ്ടീഷൻ, എന്നെ വിവാഹം കഴിക്കാൻ വരുന്നയാൾ എൻ്റെ പ്രൊഫഷൻ എന്താണെന്നോ ഞാൻ എന്താണെന്നോ അറിഞ്ഞുകൊണ്ട് വരരുത് എന്നായിരുന്നുവെന്നാണ് ഹരിത പറയുന്നത്. പുള്ളിക്ക് ഇപ്പോഴും അറിയില്ല ഞാൻ ഏത് സീരിയലിലാണ് അഭിനയിക്കുന്നതെന്ന്, എന്താണ് കഥാപാത്രമെന്നും. അതാണ് എനിക്കിഷ്ടമായത്. ലൈം ലൈറ്റിലുള്ള ആളാണെന്ന് കണ്ടല്ല സമീപിച്ചത്. ഞാൻ എല്ലാവരെയും പോലെ ഒരു ജോലി ചെയ്യുന്ന അത്രയേ ഉള്ളൂ. അതെനിക്കിഷ്ടമായി. ഞങ്ങൾ പരസ്പരം കോംപ്ലിമെൻ്റ് ചെയ്യുന്നവരാണെന്നും ഹരിത പറയുന്നുണ്ട്.